സമയത്ത് കേട്ടോ അർജു കസേര മേടിച്ചത്. ഇതൊക്കെ പുറത്ത് കഴിഞ്ഞു. ഇവിടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ പ്രിപ്പറേഷന്റെ സെക്കൻഡ് ഡേ ആണ്. അതായത് നമ്മുടെ ഓൾ കേരള ഓട്ടോ എക്സ്പെഡിഷന്റെ നമ്മുടെ രണ്ടാമത്തെ ദിവസത്തെ പ്രിപ്പറേഷൻ ആണ്. അപ്പം നമ്മൾ ഇന്നലെ തുടങ്ങിയതാണ്. അപ്പം ഇന്നത്തെ ദിവസം എന്തൊക്കെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ദിവസം നമ്മുടെ നിങ്ങൾ നമ്മുടെ ടയറിന്റെ കണ്ടീഷനൊക്കെ ഉണ്ടായിരുന്നല്ലോ, ടയർ മാറി, പിന്നെ വീലിന്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ മാറി തൽക്കാലം, പിന്നെ വീൽ മാറി, ഇപ്പൊ നമ്മുടെ ടയർ മാറിയതുകൊണ്ട് തന്നെ അലൈൻമെന്റ് ഒക്കെ ചെയ്തു. അപ്പൊ നമ്മള് രാവിലെ ഇന്നിപ്പം ഒരു എത്ര മണിക്ക് ഇറങ്ങി നമ്മള് വീട്ടിൽ നിന്ന്? എത്ര മണിക്ക് ഇറങ്ങി? കാണും 10 മണിക്ക് ഇറങ്ങിയതാണ്. അതെ, ഇപ്പൊ സമയം 4 ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും നേരത്തെ പരിപാടിയായിരുന്നു നമ്മള് കോട്ടയത്ത് ടൗണിലായിരുന്നു. ഇത്രയും നേരം നമ്മള് രാവിലെ ഇറങ്ങിയിട്ട് പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ഇപ്പം ആലപ്പുഴക്ക് പോകണം. ഈ സ്ഥലത്തിന്റെ വൈബ്, അപ്പൊ നിങ്ങളെ ഈ ലൊക്കേഷൻ ഞാൻ ഒന്ന് അടിപൊളിയായിട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഈ നമ്മുടെ ഇന്നത്തെ ഒരു ഈ ഒരു സ്ഥലത്തിന്റെ കിടുക്കൻ കുറച്ച് എന്താ കുറച്ച് വൈബ് എന്താണെന്ന് നിങ്ങൾ ഇപ്പൊ പോയി അനുഭവിച്ചിട്ട്. നമ്മൾ അവിടുന്ന് വീഡിയോ ഇതന്നെ കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ പോവായിരുന്നു. ഇനി എവിടെയെങ്കിലും നല്ല ലൊക്കേഷൻ കാണുമ്പോൾ മാത്രം ചവിട്ടി നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്നപ്പോഴെങ്കിലും ജസ്റ്റ് ഒരു പാലം കയറിയപ്പോ താഴെ ഒരു പട ഇതാണ്ട് ഇവിടെ കിടന്നിട്ട് ഭയങ്കര മേളം ബഹളം. എന്നാലും ഞങ്ങളൊത്ത് താറാവ് ഇപ്പൊ നീന്തുന്നതിനകത്ത് എന്താണ് ഇത്ര വലിയ പുതുമ എന്നൊക്കെ ഓർത്തിട്ട് ഇച്ചൂടെ ശരിക്കും ഞങ്ങൾ ഫ്രണ്ടിലോട്ട് പോയി. അപ്പത്തേക്കും ഞങ്ങൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാല് ഇതിങ്ങൾ കുറെ എണ്ണം ഉണ്ടല്ലോ മേളിൽ കയറും. ഈ നീന്തലും പരിപാടി എല്ലാം കയറി മേളിൽ കയറിയിട്ട് മേളിൽ കൂടെ ഏതെങ്കിലും വണ്ടി ചെല്ലുമ്പോഴെങ്കിലും കൂട്ടത്തോടെ പോയിട്ട് റോഡ് ബ്ലോക്ക് ചെയ്യും, പോത്തില്ല. എന്നിട്ട് പിന്നെ അവിടെ ഒരു ചേട്ടൻ വന്നിട്ട് എല്ലാത്തിനും അങ്ങോട്ട് ഓടിച്ചുവിടും. ഓടിച്ചിടുമ്പോഴെങ്കിലും പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെയും ചാടി ഇറങ്ങി ഈ കിടക്കുന്ന വെള്ളത്തിലൊക്കെ കയറും. പിന്നെയും കുറെ കഴിയുമ്പോഴെങ്കിലും നീന്തൽ കഴിയുമ്പോൾ പിന്നെയും തിരിച്ചു കയറി പോവും, പോയി റോഡ് ബ്ലോക്ക് ചെയ്യും. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഇവിടുത്തെ കലാപരിപാടികളൊക്കെ. അപ്പൊ എന്താണ്, അപ്പൊ നമുക്ക് എന്താണ്, നമുക്കിനി സോ ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ ആയിട്ട് പറയുന്നുണ്ട് ഞങ്ങള് കാറിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് പോവാണ് പോവാണ്. പക്ഷെ എങ്ങോട്ട് പോകുന്നു എന്തിനു പോകുന്നു എന്നൊന്നും ഞാൻ ആരോടും പറഞ്ഞില്ലായിരുന്നു. സോ നമ്മൾ എന്തായാലും പോയി പോയി പോയിട്ട് ഇപ്പൊ വന്ന് നിൽക്കുന്നത് ആലപ്പുഴയിലെ പ്രോപ്പർ സ്ഥലത്തിന്റെ പേരുടെ അറിയത്തില്ല. സ്ഥലത്തിന്റെ പേരെന്താ? ചന്ദനക്കാവ്. ചന്ദനക്കാവ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ ചന്ദനക്കാവ് നമ്മൾ എന്തിനൊന്നും ആരെ കാണാൻ വന്നു എന്ന് എന്നാ എന്നാണ് സംഭവം എന്ന് വെച്ചാല് ദേ നിങ്ങൾ സംഭവം കണ്ടോ ടെണ്ണടെ ഈ മൈക്കെടുക്കാനാണ് നമ്മളിപ്പോ ആലപ്പുഴയ്ക്ക് വന്നത്. സോ ഞാൻ നമ്മുടെ ഓൾ കേരള എക്സ്പെഡിഷന് പോകുമ്പോഴേക്കും നമുക്ക് മൈക്ക് വേണമല്ലോ, വേറെ നമ്മള് ഹൈവേ കൂടെ ഒക്കെ പോകുമ്പോഴേക്കും നമ്മള് വ്ളോഗ് ഒക്കെ ചെയ്യുമ്പോഴേക്കും ഇല്ലെങ്കിൽ എന്താ മൈക്കില്ലാതെ പറ്റത്തില്ലോ, നിങ്ങക്ക് എന്റെ സൗണ്ട് അധികമായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. സോ നമ്മൾ ഈ മൈക്ക് എടുക്കാൻ വന്നാണ്. അപ്പം ഈ മൈക്ക് എടുക്കാനായിട്ട് നമ്മള് ചന്ദനക്കാവ് വരെ എന്തിനു വന്നു ചോദിച്ചാല് ഈ മൈക്ക് മറ്റേ ആറിനല്ല ആറിനാ മൈക്ക് എന്റെ തന്നെ വേറെ ആറിനാണ് ഗൈസ്. എത്ര പേർക്ക് തന്നെ അറിയാം പറയൂ. ഈ പുള്ളി അറിയാവുന്നവരും നമ്മുടെ ഇതിന്റെ താഴെ കമന്റ് ചെയ്യാം, എല്ലാരും കമന്റ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം, എന്റെ പേര് ഗോവിന്ദൻ എന്നാണ്, ടെക് ക്യാച്ചർ എന്നാണ് ചാനലിന്റെ പേര്. അപ്പം എത്രത്തോളം എത്ര പേരെ കണ്ടുകാണെന്ന് എല്ലാരും കണ്ടുകാണ് കേസ് അല്ലേ, മറിച്ചേക്കോ. പിന്നെ അപ്പം ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ മൈക്കിന്റെ കാര്യം പറഞ്ഞപ്പോഴേക്കിനും ഈ മാന്യ അദ്ദേഹം പറഞ്ഞു ഇങ്ങനത്തെ അതിൽ രണ്ട് മൈക്കുണ്ടെന്ന് പറഞ്ഞു. പാവം ഞാൻ ഗൈസ്, പാവം ഞാൻ എന്താ പറയുക. വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നല്ല, ഞങ്ങളുടെ ഇത് കഴിയുമ്പോഴേക്ക് തിരിച്ചു കൊടുക്കണം, അല്ലാതെ ഫ്രീ ആയിട്ട് ഒന്ന് ഉദാര മനസ്കത ഒന്നും കാണിച്ചല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഇവളെ ഓർത്തല്ല കൊടുത്തിരിക്കുന്നത്, ഞാൻ വിഷ്ണു ചേട്ടനെ ഓർത്ത് മാത്രമാണ് മൈക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ വിഷേടാ എടുത്തോ കൊണ്ടുപോക്കോ, ഞാൻ എഴുതി തന്നിരിക്കുന്നു, എഴുതി തന്നില്ല, തിരിച്ചു കൊടുക്കണം. പരിപാടി കഴിഞ്ഞിട്ട് ഒന്നാം മുഖം തിരിച്ചു കൊണ്ട് കൊടുക്കണം അടുത്ത മാസം, അങ്ങനെ പറഞ്ഞു തന്നേക്കുന്നതാണ്. ഞാനിപ്പോ തിരിച്ചു ചോദിച്ചിരിക്കുന്നത് അങ്ങനല്ല, പരിപാടി നോക്കി തിരിച്ചുതരാം. അപ്പൊ നമ്മള് പരിചയം എന്ന് പറഞ്ഞാല് ഞാന് കൊറേ വീഡിയോസ് കൊറച്ച് വീഡിയോസിനകത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സി സി ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈവ് വരുമ്പോഴും പറയാറുണ്ട് സി സി ഒക്കെ. അപ്പൊ സി സി ഒക്കെയിലെ മെമ്പറാണ് ഞാനും ഈ നിക്കുന്ന ഗോവിന്ദ ചേട്ടൻ. അപ്പൊ അങ്ങനെയാണ് നമ്മള് പരിചയം. അപ്പൊ അങ്ങനെ വന്നപ്പോ ഫാമിലി അങ്ങനെയാണ് പറയാ. സി സി ഒക്കെ എന്ന് പറയുന്നത് ഒരു ടോപ്പ് മോസ്റ്റ് ഇരിക്കുന്ന ഞങ്ങളുടെയൊക്കെ ഒരു എന്താ പറയുക, അതാണ് കുടുംബമാണ്, ഒരു കൂട്ടായ്മ പോലാണ്. അപ്പം അതുവഴിയാണ് ഞാൻ ആദ്യം വിഷ്ണുവിനെയാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഞാൻ വന്നിരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് അതേതോ മറ്റേ
ലൈഫ്സ്റ്റൈൽ വ്ളോഗിംഗ് അല്ലായിരുന്നു ആദ്യം ചെയ്തത്. അപ്പൊ ഞാൻ ആ വീഡിയോ റൂമിന്റെ അകത്തിരുന്ന കരയുന്ന വീഡിയോസ് ഞാൻ കണ്ടോണ്ട്. അപ്പൊ ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ വന്ദന എനിക്ക് പരിചയമുണ്ട്. അത് ഞാൻ അറിയുന്നത് വിഷയടന്റെ അനിയത്തിയാണെന്ന്. അങ്ങനെയാണ് ഞങ്ങൾക്ക് പരിചയം വന്ന് സെറ്റായി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വേറെ പിന്നെ വേറെ നമ്മളിങ്ങനെ സി സി ഒക്കെ മെമ്പേഴ്സ് ഇങ്ങനെ അവിടെ ഇവിടെ ഒക്കെ പോകുമ്പോ നമ്മളിങ്ങനെ കാണും. പിന്നെ ഇതിന്റെ മുന്നേ നമ്മൾ ആദ്യമായിട്ടാണ് ഇതുപോലെ ഞങ്ങള് നമ്മളെ ഗ്രൂപ്പിൽ തന്നെ ഉള്ള ഇപ്പൊ ഡോക്ടർ ഇന്ത്യയിലെ ഒരു ചാനൽ നടത്തുന്ന ശങ്കർജിയുടെ കൂടെ ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ വന്നപ്പോ നമ്മുടെ ദീപു ചേട്ടൻ ദീപു പൊന്നപ്പൻ ചേട്ടനും അങ്ങനെയാണ് നമ്മൾ ആദ്യം മീറ്റ് ചെയ്തത്. അതിന് ശേഷം പിന്നെ നമ്മള് നമ്മുടെ സി സി ഒക്കെ നടത്തിയ അനന്തപുളിസിലാണ് രണ്ടു ദിവസം അല്ലേ, പിന്നെ തകർത്ത് വാരി പൊളിച്ചു വാരി അങ്ങനെ രണ്ടു ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് നമ്മുടെ മൂന്നാമത്തെ മീറ്റപ്പ് ആണ്. പിന്നെ അങ്ങോട്ട് മീറ്റപ്പ് ആയിരിക്കും. ആലപ്പുഴ വരാൻ നേരം ഇവിടെ തന്നെ ആയിരിക്കും കൈസ് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇനിയിപ്പോ എന്താണ് നമുക്ക് വീട്ടിൽ പോണം അല്ലേ. എന്റെ വീട് ഓൾറെഡി ഒന്ന് കേറി, അതുകൊണ്ടാണ് ഞങ്ങൾ മൈക്ക് എടുത്തോണ്ട് വന്നത്. അപ്പൊ കേറി കഴിഞ്ഞിട്ട് പിന്നെ എന്നാലും നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കുന്നല്ലോ തെക്കാച്ചന്റെ വീടും തെക്കാച്ചന്റെ ഞാനൊരു പാവമാണെന്ന് എനിക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, ഞാനൊരു പാവമാണെന്ന്. ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ആരും പറഞ്ഞു ഞാൻ കളിക്കുന്നത്. അടുത്ത തന്നെയാണ് കേട്ടോ വീട്. ഞാനപ്പം നമ്മള് ഫുൾ ഓൺ ആയിരിക്കും എല്ലാ കാര്യത്തിലും. പിന്നെ പിന്നെ അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആലപ്പുഴയിൽ വരുമ്പോ ചന്ദനക്കാവ് നിങ്ങക്ക് എന്തെങ്കിലും കാശിന് ബുദ്ധിമുട്ടോ എല്ലാം ഇതുവഴി പോകുമ്പോ അനുഭവപ്പെടുകയാണെങ്കിൽ ചന്ദനക്കാവില്ല. ഇവിടെ വന്ന് കാരണം നല്ലപോലെ യൂട്യൂബ് റവന്യൂ ഒക്കെ വാങ്ങിക്കുന്ന ഒരാളാണ്. നിങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം അനുഭവപ്പെടുവാണ്. നിങ്ങക്ക് ധൈര്യമായിട്ട് വന്നിട്ട് ചോദിക്കാം. ഒരു ഒരു ജാട ഇല്ലാത്താണ് നമുക്ക് മൈക്ക് വരെ തന്നു. നമുക്ക് മൈക്ക് എല്ലാവരും ഈ ഒരു നിലയിൽ നിന്നാണ് ഇപ്പൊ ഇവിടെ വളർന്നു വളർന്നൊരു നില. അപ്പൊ അതുകൊണ്ട് തന്നെ ഒട്ടും ചാടില്ല, ഡൗൺ ടു ഭയങ്കര ഡൗൺ ടു എർത്ത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള ബുദ്ധിമുട്ടും പതിനായിരങ്ങൾ തൊട്ട് ലക്ഷങ്ങൾ വരെ ചോദിക്കാൻ പറ്റും ഇങ്ങനോട്. കാരണം നിങ്ങക്ക് കിട്ടിയിരിക്കും അല്ലേ. പിന്നെ അപ്പൊ സ്പോട്ടിൽ നിങ്ങക്ക് വീഡിയോ കഴിയുമ്പോ ഞാൻ ആലപ്പുഴയിൽ ഇവിടെ നിന്ന് കഴിഞ്ഞു. അപ്പൊ ചളിയുടെ കഴിഞ്ഞു. ഇനി ഭയങ്കര പക്ക ആയിട്ടതേ നമ്മള് വീട്ടിനുള്ളിൽ കേറാം. എന്നിട്ട് വീട്ടിനുള്ളിൽ നിന്ന് ആരൊക്കെ വീഡിയോയിൽ തല കാണിക്കുന്നു നമുക്ക് അറിയത്തില്ല. ഉറപ്പായിട്ടും തൊളിക്കട്ട് വീട്ടുകാർക്കില്ല കൈസ്, അതാണ് സത്യം. വീട്ടുകാർക്ക് നാണാണ് പൊതുവെ. സോ നമുക്ക് വീട്ടിൽ പോവാൻ എന്നിട്ട് സ്റ്റുഡിയോ അല്ലേ, സ്റ്റുഡിയോ എന്നറിയപ്പെടുന്ന ബെഡ്റൂം, സ്റ്റുഡിയോ എന്നറിയപ്പെടുന്ന ബെഡ്റൂം. അപ്പം ഇതാണ് എന്റെ വീട്, മൈ ഹൗസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ നമ്മുടെ അപ്പുറത്തെ വീട്ടിലാണ്. വെൽക്കം 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 ഹോം. അപ്പൊ ഇവിടെ ആയിട്ട് അച്ഛൻ പോയിട്ട് അച്ഛന്റെ ഡ്രസ്സൊക്കെ മാറി നിൽക്കുവാണ് കേട്ടോ. അതാണ് എന്റെ അച്ഛൻ. പിന്നെ അമ്മ ഓടുന്നു, അമ്മ ഇങ്ങ വന്ന അമ്മ ഭയങ്കര ക്യാമറ സോണിക്കാണ്. ക്യാമറയുടെ കാര്യത്തിൽ അമ്മ ഭയങ്കര മെയിനാണ്. പിന്നെ ഇതാണ് എന്റെ അനിയൻ. അനിയൻ എന്ന് എന്റെ അപ്പച്ചിയുടെ മോനാണ്. ഞാൻ ഒറ്റ മോനാണ് പല വീട്ടിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇവർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇവർ ഒറ്റ മോനില്ല, ഇങ്ങനെ പെട്ടെന്ന് അനിയൻ വന്ന്. അപ്പൊ എന്റെ അപ്പച്ചിയുടെ മോനാണ്. ഇതാണ് എന്റെ സാമ്രാജ്യം. നമ്മളൊരു വീട്ടിലോട്ട് ചെല്ലുമ്പോ പെണ്ണുങ്ങളാണെങ്കിൽ ഓടി അടുക്കളയിൽ പോകും, പക്ഷെ നമ്മൾ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഇവിടെ പോകണം. നമ്മൾ അവിടെ നടന്നുമുട്ടി തന്നെ നിൽക്കും. സ്റ്റുഡിയോയിൽ പോകണം. അപ്പൊ ഈ മൂലക്കായിട്ടാണ് നമ്മുടെ തെക്കാച്ചറിന്റെ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ. ഇവിടെ കുറച്ച് കൊടയും വെടിയെല്ലാം ഇതാണ് കാണുന്നത്. സബ്സ്ക്രൈബേഴ്സ് ആയി ഈ രണ്ടു ദിവസങ്ങളിൽ 35,000 അടിക്കുമെന്ന് പ്രതീക്ഷിക്കും. അടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. 34,000 സംതിങ് നിൽക്കുവാണ്. ഡെയിലി എത്ര അപവാദം പറയുന്നത്. ഇന്ന് 12, നാളെ 13, 14, അങ്ങനെ ഡെയിലി കൂടിക്കൊണ്ടിരിക്കുക. ഞാനൊക്കെ ആണെങ്കിൽ ഒരു മാസം എടുത്ത 1,000. അങ്ങനെ ഞാൻ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു കഷ്ടപ്പാട്, അതായത് നമ്മള് ഒരു കാര്യത്തിന് അത്രക്ക് ഇഷ്ടപ്പെട്ട് നമ്മള് ചെയ്യുവാണെങ്കിൽ 100% നമുക്ക് അതിൽ നിന്ന് ഒരു റിസൾട്ട് കിട്ടും. അപ്പൊ നീ ഓട്ടോ ബ്ലോഗിങ് ചെയ്യുവാണ്, നിനക്ക് അത് 100% നിനക്ക് ഇഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഒരിക്കലും പൈസ മോഹിച്ചോ ഒന്നുമല്ല ചെയ്യുന്നത്. മനസ്സിൽ നമുക്കൊരു എന്നോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ചെയ്യുക, പട്ടിയെപ്പോലെ പണിയെടുക്കുക, രാജാനെ പോലെ ജീവിക്കാൻ നേരിടും. അപ്പം അതേപോലാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം 120-something വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ ദിവസമാണ് എനിക്ക് റവന്യൂ ഫസ്റ്റ് റവന്യൂ വന്നത്. നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സ്റ്റുഡിയോ സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അല്ല, സ്റ്റുഡിയോ ഒക്കെ ഞാനെന്ന് പറഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു ഇതായിരുന്നു സ്റ്റുഡിയോ. ഇവിടെ പാന ഉള്ളത് ഗൈസ്, ഇതായിരുന്നു എന്റെ ആദ്യത്തെ സ്റ്റുഡിയോ സെറ്റപ്പ് എന്ന് പറഞ്ഞ ചെറിയ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. അപ്പൊ ഇവിടെ നിന്നായിരുന്നു ഞാൻ ആദ്യമൊക്കെ വീഡിയോ. അപ്പൊ എനിക്ക് തോന്നി എന്തുകൊണ്ട് നല്ല ക്വാളിറ്റിയിൽ ആൾക്കാരിലേക്ക് എത്തിച്ചു കൂടാ. അപ്പൊ കുറച്ച് പൈസയൊക്കെ വണ്ടിയൊക്കെ ഇറക്കി ഇതേപോലെ ഒരു ചെറിയൊരു സാധനം സെറ്റപ്പ് ആക്കി. ഇതൊക്കെ ഇട്ടെന്ന് പറഞ്ഞാൽ ഇതാണ്
ഇതുവരെ ഞാൻ സ്റ്റുഡിയോ റിവ്യൂ ചെയ്തിട്ടില്ല, നിങ്ങളുടെ ചാനൽ റിവ്യൂ. അയ്യോ എന്റെ കണ്ടന്റ് പോയേ, അയ്യോ. അതെ, ഇതാണ് നമ്മുടെ മെയിൻ ലൈറ്റ്. ഇത് ലൈറ്റ് വെച്ചാണ് നമ്മുടെ ഫുള്ള് കാര്യങ്ങൾ പോണത്. അപ്പൊ ഈയൊരു വ്യക്തിയെ കണ്ട ഗൈസ്, ഇതാണ് ഈ ഒരു വ്യക്തിയാണ് ഇതിന്റെ സൃഷ്ടാവെന്ന് വേണേ പറയാം. ഇതിന്റെ ഫണ്ട് മൊത്തം മുടക്കിയിരിക്കുന്ന അച്ഛനാണ്. എന്റെ 5 വയസ്സ് എടുക്കാനില്ല, ഇപ്പോഴും ഞാൻ തുറന്നു തന്നെ പറയും. അച്ഛനാണ് പൈസ ഒക്കെ മുടക്കിയിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ മെയിൻ ലൈറ്റ്. ഇത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പറഞ്ഞാൽ എനിക്ക് ദീപു, നമ്മുടെ ദീപു ചേട്ടൻ മേടിച്ചത് ലൈറ്റാണ്. അപ്പൊ ദീപു ചേട്ടൻ എനിക്ക് ചാനലിൽ വെട്ടമില്ല എന്നെ നിങ്ങൾ കാരണം നിന്റെ വീഡിയോക്ക് വെട്ടമില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് ദീപു ചേട്ടൻ പൈസ തന്നു, പുള്ളി മേടിച്ചെന്ന ലൈറ്റാണ്. അപ്പൊ എനിക്ക് ദീപു ചേട്ടൻ സ്മരണയുണ്ട്. പിന്നെ കോമഡിയാണ് കാണിച്ചത്. ഇതാണ് എന്റെ ട്രൈപോഡ് കേട്ടോ, ഇതാണ് ട്രൈപോഡ്. പണ്ടൊരു ട്രൈപോഡ് ഉണ്ടായിരുന്നു, ഇതാണ് തന്നെ ട്രൈപോഡ്. അതാ ഞാൻ ചോദിച്ചേ, ഞങ്ങൾക്കും ഇങ്ങനെ രണ്ട് ട്രൈപോഡ് ഉണ്ട്. ഞങ്ങൾക്ക് ആദ്യ രണ്ടാമതും നമുക്ക് ഇതുപോലെ തന്നെ എല്ലാവരും ട്രൈപോഡ് ആദ്യം. ഇതാണ്, ഇതൊക്കെ പുറത്ത് ഇതെന്ന് പറയുന്നത് എന്റെ ഫേസ് ലൈറ്റ് ആണ്. അപ്പൊ ഞാൻ ട്രൈപോഡ് ഇത് ജസ്റ്റ് ഞാൻ പണ്ട് അനിയനിങ്ങനെ സൈഡിൽ പിടിച്ചോണ്ടിരിക്കുവായിരുന്നു ഗൈസ്. അങ്ങനെയാണ്, ഇങ്ങനെ വീഡിയോ എടുക്കും, സൈഡിൽ പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ട്രൈപോഡ് നമ്മളെന്തായപ്പം ആ ട്രൈപോഡിലേക്ക് സെറ്റ് ചെയ്ത്. ഇതെന്റെ രണ്ടാമത്തെ ലൈറ്റ്. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ സാധനം. പിന്നെ താഴത്ത് നമുക്ക് ഇത് നമ്മുടെ ആവശ്യമുള്ള എക്യുപ്മെന്റ്സ് കണക്ട് ചെയ്യാനും അതേപോലെ ലൈറ്റ് കണക്ട് ചെയ്യാനുള്ള സെറ്റപ്പാണ്. ഈ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാല് നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോടെ സെറ്റപ്പ് മാറും. അപ്പൊ എന്തായാലും ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞ് നമുക്ക് കാണാം. ഇതുപോലെ ഞാനിവിടെ ഇരിക്കുമ്പോഴേ എന്റെ പൊസിഷൻ ഒരാള് ഏറ്റെടുത്തിരിക്കുകയാണ്. ആരായിരിക്കും കണ്ടല്ലോ, കണ്ട എന്റെ കറങ്ങുന്ന കസേര ഇവളെടുത്തിരിക്കുകയാണ്. ഗൈസ് എനിക്കിത് ഒരു സാധാ കസേര തന്നിരിക്കുകയാണ് പവൻ. ഞാൻ എന്താ പറയുക, എങ്ങനെയുണ്ട് നമ്മുടെ ലൈറ്റ് ഒക്കെ? എങ്ങനെയുണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് പക്കാ സ്റ്റാൻഡേർഡ് ആയില്ല നമ്മുടെ വീഡിയോയും പരിപാടിയും. അപ്പൊ നമ്മുടെ സംസാരവും നമ്മള് മാറ്റണം. ചോദിക്കും ചോദിക്കും എന്നോട് ചോദിക്കും, ഞാൻ പറയാം. അതെന്താ മിഴാവോ മിഴാവ്? അതൊന്ന് അതൊക്കെ എന്ന് പറയുന്നത് അതൊക്കെ വേറെ സാധനങ്ങളാണ് ഗൈസ്. ഞാൻ പണ്ട് സപ്പോ മിഴാവ് മറ്റേ അങ്ങനത്തെ എന്താ സാധനമാണോ അത്? ഇവിടെ നിന്ന് പണ്ടത്തെ ഒരു ഉപ്പുമാങ്ങ ഭരണിയാണ് അത്. ഞാൻ അങ്ങനെ അതെന്റെ സബ് ഊഫർ ആക്കി മാറ്റിയിരിക്കാണ്. ഞാൻ അറിയാം സബ് ഊഫർ പോലെ ആക്കിയാണ്. 15,000 യൂസ് ആയി. ഓ മാൻ, ഒട്ടും പ്രതീക്ഷിക്കാതെ ഭരണി ഉണ്ടെങ്കിൽ ഇത്ര. അതിനകത്ത് ഏതാണ്ട് 1000 സ്പീക്കർ വാങ്ങിച്ചു വെച്ചിട്ട് മേളോശ അടച്ചു വെച്ചു. അതാണ് എന്റെ കഥ. നല്ല ചൂടാ. കാര്യം എന്ന് പറഞ്ഞ ഹാലോജൻ ആണ്. പയ്യെ എൽ ഇ ഡിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ്, ചെയ്യണം. അപ്പൊ ലൈറ്റ് മാത്രം എടുത്ത് മാറ്റിയാ മതി. ലൈറ്റ് അല്ലല്ല, അത് ഫുൾ ആ ഒരു ലൈറ്റിന്റെ സെറ്റപ്പ് മൊത്തം മാറ്റണം. അല്ല ഈ കൊട, ആ കൊട അത് കൊട അവിടെ വേണം. കൊട എന്നാലും അത് റെഡ്യൂസ് ചെയ്യത്തുള്ളേ. കൊട നമുക്ക് ഉരിയെടുക്കാം സെപ്പറേറ്റ് ആയിട്ട്. അതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള അടുത്ത് ഇട്ടായി. അതുകൊണ്ട് നോക്കണ്ട, ഞാൻ അങ്ങോട്ട് നോക്കാറില്ല. ലൈറ്റ് ഓൺ ആക്കി അല്ല ഇത് ഇട്ടിട്ട് ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയത് ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ചൂട്. കഷ്ടപ്പാട് കണ്ടില്ലേ, റൂമൊക്കെ അടച്ചിട്ടിരുന്ന എസി വെക്കണം. അടുത്ത റവന്യൂ ഇവരെ വർത്തമാനം കണ്ട എനിക്ക് ലക്ഷങ്ങൾ കിട്ടുന്ന പോലെയാണ് പാവം ഞാൻ. അപ്പം ഇനി എന്താണ്, ഇനിയിപ്പം സമയം എത്ര മണിയായി? സമയം ഇപ്പോൾ 6:30 ആയി. 5 മണിയാണ് ഇവിടെ വന്നത്. ഞാൻ കുറച്ച് നേരത്തേക്ക് വരാൻ പറഞ്ഞിരുന്നായിരുന്നു. അത് ഞങ്ങൾക്ക് 1 മണി കൊറേ പണിയുണ്ടായിരുന്നു. പിന്നെ പറയാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഇവരുടെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടോ, എന്തായാലും ഞാൻ ഷെയർ ചെയ്യും. അപ്പം അത് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിനെ, നമ്മുടെ വന്ദനേനെ, നമ്മുടെ വിഷ്ണു ചേട്ടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അവര് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞെക്കണം, ടിങ് ടിങ് അടിക്കണം എല്ലാരും. അപ്പം ആ നിങ്ങളുടെ അടുത്ത് കിട്ടുന്ന ആ ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് വിഷ്ണുട്ടാ ഇങ്ങനെയൊക്കെ എടുക്കണോ, എന്റെ വായിടാത്തോടെ കൊച്ചു ഫോൺ എടുക്കുന്നു. ഞാനത് പറഞ്ഞ് പഞ്ചായത്ത് വരുമ്പോ ഏ ഫോൺ ഇങ്ങനെയും വരെ അടുത്തോട്ട്. അപ്പം എല്ലാവരും നമ്മുടെ നമ്മുടെ എന്തുവായിരുന്നു ലേഡി ബ്ലോഗർസും. അതെ നിങ്ങറിയാം എനിക്ക് എന്താ ഇങ്ങനെ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ചാനലിലെ പെറ്റല്ലേ. അപ്പം നമ്മുടെ ക്യൂനോൺ വീൽസും അതേപോലെ നമ്മുടെ ബ്ലോഗർ ക്യൂനും അല്ലെ, ആ ബ്ലോഗർ ക്യൂനും രണ്ട് ചാനലും എല്ലാവരും സപ്പോർട്ട് ചെയ്യും. ഞാൻ വലിയ ആളായതൊന്നും അല്ല പറയുന്നത്, എന്നാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചങ്ക് ആണ്, എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പോരെ ഇത് മൈക്ക് വർക്ക് ചെയ്തില്ലെങ്കിലാണ് ഇവരെന്നെ അടിച്ചിട്ടിരിക്കാൻ പോണത്. ക്യാമറ ഇത്ര അടുത്തതാണ് എന്റെ ധൈര്യം. വിഷയമില്ല, വേണ്ടിയില്ല. അപ്പം എന്നാണ് ഇന്നത്തെ വ്ളോഗും നമുക്ക് ഇവിടുന്ന് തന്നെ കൺക്ലൂഡ് ചെയ്താൽ നമുക്ക് വേറെ പരിപാടിയൊന്നും നമുക്ക് എനിക്ക് വീടില്ല. നീ വീട്ടിലോട്ട് പോകുന്നേ ഉള്ളൂ. വലിച്ചു കഴിഞ്ഞാൽ സാധനം ലിവർ ഉണ്ട്, ലിവർ ഇങ്ങനെ വലിച്ച് പുറകോട്ട് വരി. ഹൈറ്റ് കൂട്ടി തരാം ഒട്ടിക്കും കേട്ടോ.
ആ സമയത്താ അർജു കസേര മേടിച്ചത്, അതുകൊണ്ടാ എനിക്ക് കറങ്ങുന്ന കസേര മേടിക്കണം തോന്നി. എന്നെ വീഡിയോ നമ്മുടെ പ്രേക്ഷകർ അവർ കാണാതിരിക്കുന്നത്. നമ്മൾ എന്തൊരു പരിപാടികളും കർത്തവ്യങ്ങളും നമ്മള് സ്റ്റാൻഡേർഡ് കഴിക്കുന്നില്ല. എന്ത് ചാനലിന്റെ സ്പെഷ്യാലിറ്റി എന്താ, കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ റേഡിയോ ഉണ്ടാവും. ഇനിയിപ്പോ ഉണ്ടല്ലോ വേറൊരു ടൈറ്റിലും കൂടെ ഞങ്ങൾ ആഡ് ചെയ്യാൻ പോവാ, കേരളത്തിലെ ഏറ്റവും കുഞ്ഞാക്കാൻ പോവാം. അപ്പൊ ഇനിയിപ്പോ ഞാനും കൂടെ ചാനല് പ്രൊമോട്ട് ചെയ്തൊന്നും വേണ്ട. അപ്പൊ നമ്മൾ ചാനലിൽ കാണുന്നവര് ഇനി നിൽക്കുന്ന മാത്രം വ്യക്തിത്വത്തെ അറിയത്തില്ലെങ്കിൽ ഉടനെ തന്നെ അറിഞ്ഞോളാം. കാരണം ഇനിയും 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 ഒത്തിരി ഒത്തിരി അല്ലെ കേരളത്തിനെ ഞെട്ടിച്ചോണ്ടുള്ള വീഡിയോകളൊക്കെ വരാൻ പോകുന്ന ഒരു ചാനലിന്റെ ഉടമയാണ് ടെക് ക്യാച്ചർ. ഞാൻ എന്നും ഇതേപോലെ നമുക്ക് ആരെയും പോലെ ഒന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ടെക് സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് പ്രധാനമായിട്ടും സൗണ്ട് സിസ്റ്റംസ് ആണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത് കേട്ടോ. നമ്മളെ ഹാൻഡിലേ ഞാൻ പറഞ്ഞ ഒരു ഡയറക്ടറൊക്കെ വീഡിയോ മിക്കാറും പോകും യൂട്യൂബിൽ. അപ്പൊ എന്ത് പറഞ്ഞാലും അപ്പൊ നമുക്ക് എന്താണ് ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല കമന്റ് കൂടെ ചെയ്യണം. ആ കമന്റ് ചെയ്യണം, ഇന്ററാക്ഷൻ വേണം. അത് തന്നെ ഇന്ററാക്ഷൻ വേണം. പിന്നെ ആ ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കോ. ബൂം.